എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടില്ല കാത്തിരുന്ന നിധി പോയില്ലേ അല്ല ഗായത്രി അറിഞ്ഞു ഇല്ല ഇനി എങ്ങനെ ഈ വിവരം ഞാൻ അവളോട് പറയും പറഞ്ഞു അവളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല ഈ നേരത്ത് ഗണേശൻ പിടിച്ചേക്കാൻ ശ്രമിക്കണം ഗായത്രിയുടെ മുമ്പിൽ പോയി കരയരുത് ഇനിയിപ്പോ അങ്ങനെ നിന്നല്ലേ പറ്റൂ കുഞ്ഞിനെ നഷ്ടപ്പെട്ട എന്റെ ഗായത്രി മരണത്തെ പറ്റി ചിന്തിക്കാതിരിക്കാൻ അവളുടെ സമ്മതം തെറ്റാതിരിക്കാൻ അത് ആവശ്യം ഞാൻ ഭയന്നത് സംഭവിച്ചുവെന്ന് അത്രയ്ക്ക് മനപ്രയാസമായിരുന്നു അവൾക്ക് കുറച്ച് ദിവസമായിട്ട് ഡെലിവറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ല കെയറിംഗ് ഉണ്ടാവണമെന്ന് പറഞ്ഞതുകൊണ്ടാ മുത്തിനെ പോലും മാറ്റിക്കടത്തിയത് അത് പോരല്ലോ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് മറ്റുള്ളവർക്കും ബോധം വേണ്ടേ അറിവുള്ളവർ പോലും അമ്മയായവര് പോലും അത് മറന്നുപോയി ശരിയാ ഗണേശൻ പറഞ്ഞത് ഞാനും ഇതിൽ പ്രതിയാ ഇനിയിപ്പോ കുറ്റസമ്മതം നടത്തിയിട്ട് എന്താ ചേച്ചി കാര്യം കാത്തു കാത്തിരുന്ന ഗായത്രിയുടെ സ്വപ്നം അത് പോയില്ലേ കുഞ്ഞു വാവയെ ഇനി കാണാൻ പറ്റില്ല മോളെ ഇനി മോള് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും ആൾക്കാർ ഓരോരുത്തർ വരും പോവും അവരൊക്കെ മോൾക്ക് മേലെ അവകാശവും പറയും ആ നേരത്ത് അവർക്കൊപ്പം നിൽക്കരുത് അങ്ങനെ ചെയ്താ ഇനി ചേച്ചിക്ക് സ്വന്തം മനീത്തിയായിരിക്കും നഷ്ടപ്പെടുന്നത് ഇപ്പൊ തന്നെ ഈ വിവരം അറിയുമ്പോ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അറിയിക്കാതിരിക്കാം കുറച്ചു നേരത്തേക്ക് പിന്നെ പറഞ്ഞല്ലേ പറ്റൂ
എന്തു ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല ഒന്ന് പച്ചപിടിച്ച് വന്നതാ അതെല്ലാം പോയി അങ്ങനെ മിടുക്കിയായിട്ട് മോളെ കൊച്ചാക്കുന്നവരുടെ വായടപ്പിക്കണം അവരോട് പറയണം ഞാൻ അനാഥയല്ല എനിക്കൊരു അമ്മയുണ്ട് ആ അമ്മയാണ് ഗായത്രി എന്ന് പിന്നെ എനിക്ക് മറ്റൊരു അമ്മയും കൂടി ഉണ്ട് അതാണ് ബാലം എന്ന് പറയുന്നത് അച്ഛനെന്താ എന്നോട് വലിയ അടുപ്പൊന്നും കാണിക്കാതെ ആര് പറഞ്ഞു അടുപ്പം കാണിച്ചില്ലെന്ന് മോളുടെ മുന്നിൽ നിന്ന് കരഞ്ഞില്ലേ
പിന്നെ അമ്മ ഈ അവസ്ഥയിൽ ആയി പോയതുകൊണ്ടല്ലേ അച്ഛൻ സങ്കടത്തോടെ നടക്കുന്നത് അയ്യോ ഞാൻ ആ അച്ഛന്റെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ അച്ഛന്റെ കാര്യമാ ആ അച്ഛന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത് അത് ഞാൻ ചോദിച്ചത് ബാലമ്മയുടെ അവിടുത്തെ അച്ഛനുണ്ടല്ലോ ആ അച്ഛന്റെ കാര്യമാ ഓ കമ്മീഷണറുടെ കാര്യമാ അതെ അതെ ഗൗരവക്കാരന അതൊന്നും കാര്യമാക്കണ്ട മോളോട് ഗൗരവം കാട്ടുമെങ്കിലും മോളെ കമ്മീഷണർക്ക് ഭയങ്കര ഇഷ്ടാ ഭയങ്കര ജീവനാ ആണോ പിന്നെ ആ അച്ഛന്റെ മനസ്സിൽ മോളുണ്ട് മോളോട് സ്നേഹമുണ്ട് എങ്കിലും ഇനി മോള് ആരോടും അധികം സ്നേഹമൊന്നും കാട്ടണ്ട കാത്തിരുന്ന കുഞ്ഞുവാവയാ മോളുടെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടത് അതുകൊണ്ട് മോൾ അവരോട് ചേർന്ന് നിൽക്കണം ഒരിക്കലും ആ അച്ഛനും അമ്മയ്ക്കും കണ്ണു നനയാൻ ഇട വരുത്തരുത് എനിക്കൊന്ന് അമ്മയെ കാണണം ആ മോള് വാ കയറി കാണാം മോള് കാത്തിരിക്കല്ലേ മോളുടെ കുഞ്ഞുവാവേ പിന്നെ കുഴപ്പം വരുമോ ചേച്ചിയുമായി സംസാരിച്ചിട്ട് മടങ്ങിയപ്പോ മുതൽ ദേഹം തളരുന്ന പോലെ തോന്നിയതാ വീട്ടിലെത്തിയപ്പോഴേക്കും വീണുപോയി എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും വയറ്റിനകത്തൊക്കെ നല്ല വേദന സൂചി കുത്തുന്ന പോലെ സ്കാനിംഗ് റിപ്പോർട്ട് എന്തെങ്കിലും വന്നോ ചേച്ചി ഇല്ല എങ്കിലും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് വീണപ്പോ കമിഴ്ന്ന് വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു എങ്കിലും ശരീരം ഇളകി അതാ പേടി അമ്മയ്ക്കൊരു കുഴപ്പമില്ല അമ്മേ എനിക്ക് കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല മോളുടെ ബാവയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്ന മതി അല്ല ആ സ്ത്രീ അഞ്ജലി അവര് വീണ്ടും വന്നോ മോള് പറഞ്ഞതായിരുന്നു ശരി അവളൊരു കള്ളിയായിരുന്നു അത് പിടിച്ചു തല്ലി ഓടിച്ചു മോളുടെ ശേഖരമുത്തശ്ശൻ അപ്രതി പിന്നെ സുകേശനും സത്യശീലനും ഉണ്ട് സുകേശന്റെ കൈയൊക്കെ തല്ലിയൊടിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട് ശ്രീമാമ അങ്ങനെ ആ പ്രശ്നം തീർന്നല്ലോ ഇനി എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വന്ന് മുത്തിനെ ആവശ്യപ്പെട്ട അവരാണ് മോളുടെ അവകാശികളെന്ന് ചേച്ചി പറയരുത് മോള് നിന്റെയാ മോളുടെ മാത്രം അല്ലേ മോളെ ഞങ്ങൾ പുറത്തു നിൽക്കാം പോയിട്ട് വരട്ടെ അമ്മ മോളെ Oh।
എന്തായി മോനെ? പോയി. എന്റെ കുഞ്ഞു പോയി മോനെ. എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നെന്ന് പറയാം. എവിടെ നിന്ന് ഒരുത്തി കടന്നു വന്നു മുത്തുമോളുടെ അമ്മയാണെന്നും പറഞ്ഞു. അല്ല അല്ല എന്ന് എന്നെക്കാളും കൂടുതൽ ആണയിട്ട് പറഞ്ഞത് ഗായത്രിയായിരുന്നു. എന്നിട്ടും കയറി വന്ന ആട്ടക്കാരിക്ക് കുഞ്ഞിനെ കൊടുക്കണമെന്ന് ആവേശത്തോടെ പറഞ്ഞു. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാവലിരിക്കുന്ന അവളുടെ ചേച്ചി ഉൾപ്പെടെ പലരും അവിടെയൊക്കെ സ്വന്തം മോളെ വിട്ടുകൊടുക്കാനുള്ള ഒരമ്മയുടെ ബുദ്ധിമുട്ട്, അവൾ ആ നേരത്ത് അനുഭവിക്കുന്ന തീവ്രമായ വേദന ഒന്നും ആരും കണ്ടില്ല. അപകടം വരുമ്പോ പഴിച്ചിട്ട് കാര്യമില്ല മോനെ. ഈയൊരു വിഷയം വന്നപ്പോ ഗായത്രിയെ ശാസിച്ചിരുന്നു. അപകടം വരുമ്പോ പഴിച്ചിട്ട് കാര്യമില്ല മോനെ. ഈയൊരു വിഷയം വന്നപ്പോ ഗായത്രിയെ ശാസിച്ചിരുന്നു. അന്നേരമൊക്കെ ഞാൻ പറഞ്ഞതാ, അമ്മയാവാൻ പോകുന്ന പെണ്ണിനോട് ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന്, അവളെ സങ്കടപ്പെടുത്തരുതെന്ന്. നിന്റെ ഭാര്യ നീ ഉൾപ്പെടെയുള്ളവരുടെ തണലും സ്നേഹവും അനുഭവിക്കേണ്ട സമയത്ത് ആഹാരം പോലും ശരിക്കും കഴിക്കാതെ നന്നായിട്ട് ഉറങ്ങാതെ വിഷമിച്ച് നടന്നത് കാത്തു കാത്തിരുന്ന ആ കുട്ടി വിശേഷം അറിയിച്ചത്, അതും അയ്യര് സാറിനെ പോലെ ഒരാളുടെ അത്ഭുത മരുന്നുകൾ കഴിച്ച ശേഷം. അദ്ദേഹം പോലും പറഞ്ഞു മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല, ശരീരം ശരിക്കും ഒന്ന് അനങ്ങാൻ പോലും പാടില്ല എന്ന്. അതിനു വേണ്ടിയല്ലേ മോനെ മുത്തിനെ നിന്റെ അരികിൽ കിടത്തിയിട്ട് ഗായത്രിമോളെ മാറ്റിക്കിടത്തിയത് പോലും. എന്നിട്ടും എന്നിട്ടും കാര്യങ്ങൾ ഗൗരവമായി കാണാത്തിന്റെ ഫലമായത്. രണ്ട് സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. ഇപ്പൊ ഗായത്രി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് മോളും മരുമോനും. സന്തോഷിക്കട്ടെ, ആ ബോഷനായ വാർത്ത ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോ അവര് സന്തോഷിക്കട്ടെ, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കട്ടെ. നമുക്ക് ഈ വീട് മാറാമെ, അവർക്ക് ഈ വീട് വിട്ടുകൊടുത്തിട്ട് ആലോചിക്കാം. വീട് കൊടുക്കില്ല, എഴുതി കൊടുക്കില്ല, പിന്നെ താമസിച്ചോട്ടെ രണ്ടും. ഇവിടെ അവരെ മാത്രമല്ല, ബാലേജി ഞാൻ പഠിക്കുക, എന്നെക്കാൾ ചില നേരത്ത് ഗായത്രിക്ക് പ്രിയപ്പെട്ടവളാണ് അവളുടെ ചേച്ചി. മുത്തിനെ തട്ടിയെടുക്കാൻ ഒരുത്തി വന്നപ്പോ കൂടെ നിന്ന് ആത്മവിശ്വാസം കൊടുക്കുന്നതിന് പകരം അവരും പരിക്കേൽപ്പിച്ചു അവളെ. ബാലേജിയെ കണ്ടിട്ട് മടങ്ങി വരുന്ന വഴിയാ ഗായത്രി വീണുപോയത്. അത്രയ്ക്ക് അവളുടെ മനസ്സിനെ തളർത്തുന്ന എന്തോ ഒന്ന് ബാലേച്ചി പറഞ്ഞു എന്ന കാര്യം ഉറപ്പാ. ഇതൊന്നും ഒരു വാശിയായിട്ട് കൊണ്ട് നടക്കണ്ട നമ്മള്. എനിക്കാരോടും ഒരു വാശിയില്ല, ആരെ തോൽപ്പിക്കുകയും വേണ്ട. എനിക്കാരോടും ഒരു വാശിയില്ല, ആരെ തോൽപ്പിക്കുകയും വേണ്ട. പിന്നെ ഇനി ഗായത്രിക്ക് അമ്മയാകാനുള്ള മോഹം നടക്കാനുള്ള സാധ്യത കുറവാ. അതുകൊണ്ട് മുത്തിന്റെ പേരില് ഒരു വിലപേശലും പാടില്ല. മുത്തിനെ സ്നേഹിക്കാൻ ഞങ്ങളുണ്ട്, അതിന്റെ പങ്കുപറ്റാൻ ആരും വരണ്ട, ആരും. ചേച്ചിയൊക്കെ അങ്ങ് ദൂരം മാറി നിന്നാ മതി. ഒരു ബാലമ്മ, അവൾക്ക് ഒരൊറ്റ അമ്മയുള്ളൂ. കുഞ്ഞു പോയതറിയാതെ ICU കിടക്കുന്ന മോളുടെ അമ്മ മാത്രം. കുഞ്ഞു പോയ വിവരം ഗായത്രി അറിഞ്ഞില്ലേ? ഇല്ല, അതാ ഇനി വരുന്ന പരീക്ഷണം. അതറിയുമ്പോ സമ്മതം തെറ്റുന്നുള്ള കാര്യം ഉറപ്പായി. Yeah.
അവളെ കുഞ്ഞു പോണം, പിന്നാലെ അവളും. അത് തന്നെ കഷണ്ടിയെ ഞാൻ പ്രാർത്ഥിച്ചതും. സംഭവിച്ചതൊക്കെ നന്നായി എന്നായിരിക്കും താൻ ചിന്തിക്കുന്നത്. ഗായത്രി മോൾ അവിടെ ശാന്തമായി കിടക്കുക, അങ്ങോട്ട് പോവരുത്. പോകുന്നത് നല്ലതൊന്നും പറയാനല്ലല്ലോ. അല്ല, കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞത് സത്യമല്ലേ?